ഹായ് ഫ്രണ്ട്സ്, നീറ്റ് പോലെയല്ല കീം. കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി പ്രവേശന പരീക്ഷ 17-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോഴേ നീറ്റ് എക്സാം എഴുതിയവരും ഇവിടെ കീം എഴുതാൻ വരുന്നുണ്ടാവും. നീറ്റ് എക്സാം എഴുതിയവരും എഴുതിയ കുട്ടികളുടെ അഭിപ്രായങ്ങളും അല്ലെ സാഹചര്യങ്ങളും അത് പറഞ്ഞു കേട്ടവരും കണ്ടവരും ഒക്കെ വളരെ ഭയത്തോടെ ആയിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അത്ര ഭയക്കേണ്ട കാര്യമില്ല. കീം വളരെ ലിബറലാണ്. ലിബറൽ എന്ന് പറഞ്ഞാൽ അതായത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ് കോഡിൻ്റെ കാര്യത്തിലും ഒന്നും നീറ്റിനെ പോലെ അത്രയും സ്ട്രിക്റ്റായ ഒരു നടപടിക്രമങ്ങളും ഉണ്ടാവില്ല. എന്ന് വെച്ച് നമ്മളൊന്നും ഫോളോ ചെയ്യേണ്ട, എല്ലാം വയലേറ്റ് ചെയ്യുക എന്നല്ല. ഒരു സാധാരണ എക്സാമിന് അല്ലെങ്കിൽ സാധാരണ ഒരു പ്രവേശന പരീക്ഷയ്ക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അനുസരിക്കണം. പക്ഷേ ഡ്രസ് കോഡ് പ്രത്യേകിച്ച് നീറ്റ് പോലെ ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല. മാൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള വസ്ത്രങ്ങളോ അത്തരത്തിലുള്ള സാഹചര്യം ഒരുക്കുന്ന വസ്ത്രങ്ങളോ ഒന്നും ഇടരുത്. അതൊക്കെ ശരിയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ വൃത്തിയുള്ള, നമുക്ക് സൗകര്യമുള്ള, കംഫർട്ടബിളായ വസ്ത്രം ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈം, സാധാരണ ഏതൊരു എക്സാം സെൻറ്ററിലും നമ്മൾ എക്സാമിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും എത്തത്തക്ക വിധത്തിലായിരിക്കണം പ്ലാൻ ചെയ്ത് പോകേണ്ടത്. എക്സാം സെൻറ്ററിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം, എല്ലാം ശരിയാണ്. എന്നാൽ തൻ്റേതല്ലാതായ കാരണത്താൽ എക്സാം സെൻറ്ററിലേക്ക് എത്താൻ നമ്മൾ വൈകി പോയാൽ ഒരു മിനിറ്റ്, മൂന്ന് സെക്കൻഡ്, മൂന്ന് മിനിറ്റൊക്കെ വൈകിയവരെ ഒന്നും നീറ്റിന് കയറ്റിയില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്ന കേട്ടല്ലോ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കീമിനില്ല കേട്ടോ. അരമണിക്കൂർ വരെയും വൈകിയാലും കുട്ടികളെ പ്രവേശിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ച് നിങ്ങൾ ആരും അരമണിക്കൂർ വൈകാൻ നിൽക്കരുത്. കാരണം 30 മിനിറ്റ് പോയാൽ നമ്മുടെ എക്സാം എഴുതുന്ന എത്ര സമയം നഷ്ടപ്പെടും. പക്ഷേ നമുക്ക് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കീം എക്സാമിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം അതാണ്, അരമണിക്കൂർ വരെയും കുട്ടികൾക്ക് എക്സാം ഹാളിൽ എത്താൻ അവർ വൈകി പോവുകയാണെങ്കിൽ അവർക്ക് അവസരം കൊടുക്കണം. അരമണിക്കൂർ വരെയും വൈകി എത്തുന്നവരെയും പരിഗണിക്കാം, എക്സാം എഴുതാൻ അനുവദിക്കാം എന്നാണ്. എന്ന് വെച്ച് ആരും ലേറ്റ് ആവരുത്, പക്ഷേ ആരും ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോഴേ എല്ലാവരും പരമാവധി പ്രിപ്പയർ ചെയ്ത് നമുക്ക് കംഫർട്ടബിളാവുന്ന, മറ്റുള്ളവർക്ക് മാൽ പ്രാക്ടീസ് ഒന്നൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്നും അല്ലാത്ത കംഫർട്ടബിളായൊരു വസ്ത്രം ധരിച്ച് ആവശ്യത്തിന് നന്നായി ഫുഡ് കഴിച്ച് നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക. ശ്രദ്ധിക്കുക, ഞാൻ ലേറ്റ് ആവുമോ എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും കരുതി ആകുലപ്പെടുകയോ നീറ്റ് എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികളുടെ ഇൻ്റർവ്യൂ മനസ്സിലോർക്കുക ഒന്നും വേണ്ട. ഇവിടെ നമുക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റും, എങ്കിലും നേരത്തെ എക്സാം സെൻറ്ററിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.